ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാനായി മാർ തോമസ് തറയിൽ പിതാവ് അഭിഷിക്തനായതോടെ ചങ്ങനാശ്ശേരിയിലെ തറയിൽ കുടുംബം സന്തോഷത്തിന്റെ പൂർണ്ണതയിലാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ടി ജെ ജോസഫിന്റെയും മറിയാമ്മയുടെയും ഏഴു മക്കളിൽ ഇളയ മകനാണ് അതിരൂപതയുടെ അമരക്കാരനായി ഉയർന്നിരിക്കുന്നത്. തറയിൽ പിതാവിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഗുഡ്നസ് ടി വിയോടൊപ്പം തറയിൽ കുടുംബം. കുട്ടിക്കാലത്ത് അച്ചാച്ചൻ മരിച്ചു പോയല്ലോ, പിന്നെ മോൻ എന്റെ കൂടെ വന്നാ കിടക്കുന്നത് ഇരിക്കുന്നതും എല്ലാം, വേറെ ആരും ഇല്ലല്ലോ. വല്യപ്പൻ ഉണ്ടെങ്കിലും വല്യപ്പൻ പഠിപ്പിക്കാനൊക്കെ പോകും. അതിൽ കൊച്ചില്ലേ തൊട്ട് അച്ഛനാകാൻ പോവാന്നാ പറയുന്നത്, കൊച്ചില്ലേ തൊട്ട് അങ്ങനെയാ പറയുന്നത്. അല്ലാതെ ആരും പറഞ്ഞു പറഞ്ഞിപ്പിച്ചൊന്നുമല്ല. കൂട്ടുകാരൊക്കെ അച്ഛന്മാരുണ്ട്, പക്ഷെ അവരൊക്കെ പ്രായമുള്ളവരാ. ഇങ്ങനെ പറയും, ഞാനും അച്ഛനാകാൻ പോവാ എന്ന് പറയും. പക്ഷെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടും, കുർബാനയ്ക്ക് കൂടാമായിരുന്നു. എൻ്റെ പിള്ളേരെല്ലാവരും കൂടുമായിരുന്നു. സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട് പഠിക്കുമ്പോൾ തന്നെ. സ്കൂളിലൊക്കെ എല്ലാം പ്രസംഗത്തിനൊക്കെ മിടുക്കനായിരുന്നു. പ്രസംഗത്തിനും ഡ്രാമയിലും എല്ലാ കാര്യങ്ങളിലും നല്ല താല്പര്യമായിരുന്നു. കൊച്ചിലെ തൊട്ട് അച്ഛനാകാൻ പോകണമെന്ന് പറയും. പ്രാർത്ഥനയിലും പള്ളിക്കാര്യങ്ങളിലും പിതാവ് എന്നും മുന്നിൽ തന്നെ. സഹോദരനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തോടൊപ്പം അഭിമാനവും ചേട്ടന്റെ കണ്ണുകളിലുണ്ട്. വളരെ സന്തോഷം. അധികം പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വാർത്തകളുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആവുമോ എന്നുള്ള വിചാരത്തിലായിരുന്നു ഞങ്ങളെ. അമ്മച്ചിയെ സംബന്ധിച്ചോളം, അമ്മച്ചി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പിതാവിനെ മെത്രാനായിട്ട് കാണാനും ആർച്ച് ബിഷപ്പായിട്ട് കാണുവാനും അമ്മച്ചിക്ക് ഒരു അവസരം കിട്ടിയത് ഒരു വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ഓർമ്മ കുട്ടിക്കാലത്തേക്ക് മാറുവാണെങ്കിൽ, പിതാവ് 4 വയസ്സ് ഉള്ളപ്പോൾ ഞങ്ങളുടെ ഫാദറും മരിച്ചുപോയി. അതിനുശേഷം അമ്മച്ചിയും ഗ്രാൻഡ് ഫാദറെ മൂത്ത ജ്യേഷ്ഠന്മാരും സഹോദരിമാരും കൂട്ടി പിതാവിനെ വളർത്തിക്കൊണ്ടുവന്നത്. പിതാവ് ആദ്യം മുതൽ തന്നെ പള്ളിയോട് വളരെ ചേർന്നായിരുന്നു. ഓൾട്ടർ ബോയ്സിൻ്റെ കൂടെയും പിന്നീട് മിഷൻ ലീഗിലൂടെയും ജീവിതത്തിലൂടെയും നേതൃത്വത്തിലാണ് പിതാവ് വളർന്നു വന്നത്. സൺഡേ സ്കൂളിലും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് കുട്ടിക്കാലം മുതലേ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മെത്രാൻ അഭിഷേകത്തിന് ശേഷം പിതാവ് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളത് ഇതാണ്. വീഡിയോ കോൾ ചെയ്തില്ലേ? സംസാരിച്ചില്ലായിരുന്നോ? അമ്മച്ചിക്ക് ചില പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ശരിക്കും കേൾക്കാൻ സാധിക്കത്തില്ല. എങ്കിലും മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. രാവിലെ ഞങ്ങള് അമ്മച്ചി ഞാനും പള്ളിയിലൊക്കെ പോയി. ദൈവത്തിന് നന്ദി പറഞ്ഞു അല്ലേ അമ്മച്ചി? നമ്മള് രാവിലെ പള്ളിയിൽ പോയില്ലേ? പള്ളി പോയി പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? പ്രത്യേകം പ്രാർത്ഥിച്ചു. സെമിനാരിയിൽ പഠിക്കുമ്പോൾ പിതാവ് കൂട്ടുകാരുമൊത്തു വരും. ചോറും പയറുമാണ് പിതാവിന്റെ ഇഷ്ടഭക്ഷണം. വരുമ്പോഴൊക്കെയും ഒരു ചേച്ചിയുടെ വാത്സല്യത്തോടെ ഭക്ഷണം ഒരുക്കിക്കൊടുത്തതും കൊണ്ടു നടന്നതുമെല്ലാം സന്തോഷപൂർവ്വം പങ്കുവെക്കുകയാണ് പിതാവിന്റെ സഹോദരന്റെ ഭാര്യ. പിതാവിന് ചോറ്, പിന്നെ പയറൊലത്തിയത്, പിന്നെ ചപ്പാത്തിയും കറിയൊക്കെ ഇഷ്ടമാണ്. ചപ്പാത്തി എന്തെങ്കിലും ബീഫ് ഒലത്തിയതോ ഒക്കെ ഇഷ്ടമുണ്ട്. പിന്നെ ചോറിനാണെങ്കിൽ നല്ല പയറൊലത്തിയത്, നല്ല ചെറിയ മീൻ വറുത്തതോ സാലഡ് ഒക്കെ ആ പുള്ളിക്ക് പോലെ ഇഷ്ടം. ഇറച്ചിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ചിക്കനൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെയാ. പിന്നെ കട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കും, അത് വലിയ ഇഷ്ടമാണ്. സെമിനാരി പഠിക്കുമ്പം പൂരിയും കിഴങ്ങും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, ഭയങ്കര സന്തോഷമായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരും, എന്നിട്ട് എന്നോട് വിളിച്ചു പറയും പൂരിയും കിഴങ്ങും ഒക്കെ ഉണ്ടാക്കി വെക്കാൻ. ഞാനതൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ വന്നത് എന്തായിരുന്നു വെച്ചാ, ഒരാഴ്ച മുന്നേ വന്നായിരുന്നു. സിനഡിന് തൊട്ട് മുന്നേ ഇവിടെ വന്നായിരുന്നു. വന്നിട്ടാ പോയത്. പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, അമ്മച്ചിയെ കാണാനും അല്ലേലും വരും. അജഗണത്തിന്റെ സ്പന്ദനമറിയുന്ന ഇടയശ്രേഷ്ഠൻ, ഇതിനെല്ലാം ഉപരിയായി തീഷ്ണത നിറഞ്ഞ അജപാലകൻ, സഭയ്ക്ക് കരുത്തും ഊർജ്ജസ്വലതയുമുള്ള അജപാലക ശുശ്രൂഷകരെ നൽകുന്നതിന്
ഓരോ കുടുംബത്തിൻ്റെയും പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. സഭയുടെ ഭാവിയും വളർച്ചയും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ഊന്നുന്ന മറ്റു വിഷയങ്ങളാണ്. കാരുണ്യഭവനങ്ങളുടെ കാര്യത്തിലും രോഗീയ ശുശ്രൂഷയിലും പിതാവിൻ്റെ കരുതൽ അദ്ദേഹത്തെ വളർത്തിയ കുടുംബത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് കാണിക്കുന്നത്.